പറയൂ നിങ്ങൾ ആരാണ്? ലങ്കാധിപതി രാക്ഷസ രാവണന്റെ ലങ്കാപുരിയിൽ പ്രവേശിക്കുകയോ? ഞങ്ങൾ ആരെന്തോ? അത് ഞങ്ങൾ നിങ്ങളോടല്ല, നിങ്ങളുടെ സ്വാമി ലങ്കാപതി രാവണനോട് പറയാം. ലങ്കയിലെ ഭൂമി പിളർത്തിക്കൊണ്ട് പുറത്തു വന്ന ആ ഭയാനകരായ രാക്ഷസർ പാതാളത്തിൽ നിന്നും ലങ്കയെ ആക്രമിക്കാൻ എത്തിയതാണ് സ്വാമി. മൂഢരെ, വിഡ്ഢിത്തം പറയുന്നു. ലങ്കാ നഗരി ആക്രമിക്കാനുള്ള സാഹസം കേവലം ഭ്രാന്തന്മാർക്ക് മാത്രമേ കഴിയൂ. തങ്ങളുടെ മരണത്തെ സ്വയം ക്ഷണിച്ചു വരുത്തുന്നവർക്ക് മാത്രം. ശ്രേഷ്ഠ മായാവി, ഇതായിരിക്കും ലങ്കയുടെ രാജസഭ. നമ്മുടെ രാവണനും ഇവിടെയായിരിക്കും. രാക്ഷസരാജ, ഇവരാണ് അദൃഷ്ടപാതാളവാസികൾ. ഇവരിത് സ്വയം വന്നിരിക്കുന്നു. ഇവരെ വേർതപ്പെടരുത്. ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് ബുദ്ധിവിച്ചില്ലേ? നിനക്ക് ഞങ്ങളുടെ കരങ്ങളാൽ മരണം വേണമോ? പടയാളികളെ പിടിച്ചു കെട്ടു ഈ ദുഷ്ടരായ പാതാളവാസികളെ. രാവണന്റെ രാജ്യസഭയിൽ രാവണന്റെ സൈനികരെ വധിക്കാൻ ഒരുമ്പെടുന്നു. രാവണ, ഞങ്ങൾ നിന്നെ കാണുവാനാണ് പാതാള ലോകത്തൊന്നും എത്തിയത്. നിൽക്കൂ, അവിടെ തന്നെ നിൽക്കൂ. നമ്മുടെ സിംഹാസനത്തിനരികിലേക്ക് വന്നാൽ അതോടെ നിങ്ങളുടെ കഥ കഴിയും. രാവണ, നിനക്കെന്ത് സംഭവിച്ചു? രാക്ഷസന്മാരുടെ രീതികൾ നീ മറന്നുപോയോ? ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് പകരം നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുവോ? ഞാൻ നിന്റെ മാതൃസഹോദരി പുത്രൻ കരനാണ്. മാതൃസഹോദരി പുത്രൻ? നീ എന്റെ സ്വന്തം സഹോദരി ശാവസിയുടെ പുത്രനാണ്. അതെ, അവിടുന്ന് കൈകസി മാതാവല്ലേ? അതെ. പ്രണാമം. നിങ്ങൾ ഇരുവരും കൈകസി മാതാവിനെ പ്രണമിക്കൂ. പ്രണാമം. ഇവർ രണ്ടുപേരും ആരാണ്? നീ പറഞ്ഞില്ലല്ലോ പുത്ര. ഇവർ എന്റെ പ്രിയമിത്രങ്ങൾ ദുന്ദുഭി മായാവിയുമാണ്. പാതാള ലോകത്തിലെ ശ്രേഷ്ഠൻ മായാസുരന്റെ പുത്രന്മാരാണ്. മായാസുരന്റെ പുത്രന്മാർ? അതായത് നിങ്ങൾ എന്റെ സഹോദരന്മാരല്ലേ പാതാള ലോകവാസികൾ? ഭവതി ആരാണ്? നിങ്ങളുടെ സഹോദരി മണ്ഡോദരി. ഞങ്ങൾ ഭവതിയെ കണ്ട് സന്തുഷ്ടരായി. അതായത് നിങ്ങൾ നമുക്ക് ബന്ധുക്കളാണ്. അതെ, അതിനാലാണ് ഞങ്ങൾ രാവണനെയും സഹോദരിയെയും കാണാനെത്തിയത്. പറഞ്ഞാലും പൃഥ്വിലോകത്ത് നിങ്ങൾക്ക് കഷ്ടതകളുണ്ടോ? പൃഥ്വിലോകത്ത് ഏറ്റവും ശക്തിശാലിയായ രാജാവ് രാക്ഷസരാജൻ രാവണനാണ്. രാവണന് കഷ്ടത ഉണ്ടാക്കാൻ ആർക്കാണ് കഴിയുക അല്ലേ രാവണ? മാതാശ്രീ, നാം പരാജിതനായ ആ സംഭവം നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നില്ല. മാതേ, ആരാണ് ആ ദുഷ്ടൻ?
അവന്റെ മൃത്യു ഞങ്ങളുടെ കൈകൾ കൊണ്ടായിരിക്കും. അവന്റെ നാമം പറയൂ രാവണ. ഞങ്ങളുടെ ബന്ധുവിന് കഷ്ടതയുണ്ടാക്കിയവൻ ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടില്ല. ഒരു വാനരൂപി മാനവൻ, അവന് നാം മിത്രതയുടെ വാഗ്ദാനമേ. പക്ഷേ അവൻ നമ്മുടെ കടുത്ത ശത്രുവാണ്. ആരാണ് നിന്റെ ശത്രു? പേര് പറയൂ രാവണ. ഞങ്ങളുടെ സഹോദരി പതിക്ക് അശാന്തിയേകുന്നവന് ഇനി ജീവിക്കാൻ അവകാശമില്ല. ആരാണ് നിന്റെ ശത്രു എന്ന് പറയാത്തതെന്ത്? കിഷ്കിന്ധയുടെ രാജാവ് വാനര രാജൻ ബാലി. ബാലി? നാരായണ നാരായണ. ലങ്കാപതി രാവണ, താങ്കൾ വിജയിക്കട്ടെ. ഇപ്പോൾ മൂന്ന് ലോകങ്ങളിലും താങ്കളുടെ വിജയഭേരി മുഴങ്ങുന്നു. നമ്മുടെ ശത്രു വിഷ്ണുവിന്റെ ഭക്ത. നിങ്ങൾക്ക് രാവണന്റെ രാജ്യസഭയിൽ പ്രവേശിക്കാൻ യാതൊരു അധികാരവുമില്ല. ശീഘ്രം കടന്നുപോകൂ. രാക്ഷസന്മാരുടെ പരാജിതനായ നായകൻ സുമാലി നിങ്ങൾ തന്നെയല്ലേ? അതെ അതെ, ഞാനാണ് സുമാലി. നിനക്ക് നിന്റെ പ്രാണൻ വേണമെന്നുണ്ടെങ്കിൽ ശീഘ്രം പോകൂ. ഇങ്ങോട്ട് വരുന്നവർ എന്നെങ്കിലും ഒരിക്കൽ പോവുകയും വേണം സുമാലി. ഒരു ദിവസം നിങ്ങൾക്കും പോകേണ്ടതല്ലേ? നാരദ മുനി, നമ്മുടെ രാജ്യസഭയിൽ പ്രവേശിക്കാൻ എങ്ങനെ ധൈര്യപ്പെട്ടു? നാരായണ നാരായണ, ഇനി ഞാൻ സ്വർഗലോകം പൃഥ്വിലോകം ഇവ രണ്ടിലും ഭ്രമണം ചെയ്യുകയല്ലേ. നിങ്ങളുടെ ഈ സുവർണ ലങ്ക കണ്ടു, അപ്പോൾ തോന്നി താങ്കളെയും സന്ദർശിക്കാമെന്ന്. അല്ല അല്ല, ഇവർ രണ്ടും പാതാളവാസികളായ അസുരന്മാരല്ലോ. നിങ്ങൾ ഇവരെ രണ്ടുപേരെയും എങ്ങനെ അറിയും? നിങ്ങൾ പാതാള ലോകത്തും ഭ്രമണം ചെയ്യാറുണ്ടോ? നാരായണ നാരായണ, പാതാള ലോകത്ത് നാഗങ്ങളും പിന്നെ അസുരന്മാരും മാത്രമല്ലേ. അല്ല, എനിക്ക് അവിടെ എന്ത് കാര്യം? പിന്നെ നിങ്ങൾ എങ്ങനെ ഞങ്ങളെ അറിയും? നിങ്ങളുടെ ഭയാനക മുഖം ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ പൃഥ്വിക്ക് യോഗ്യരല്ലെന്ന്. നിങ്ങളുടെ മൃത്യുവാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. മൂഢ, എങ്കിൽ കണ്ടോളൂ, നിനക്ക് മൃത്യു സമ്മാനിക്കുന്നത് ഞങ്ങളുടെ കരങ്ങളാണ്. മായാവി, ഈ ദുഷ്ടന്റെ കഥ കഴിക്കൂ. നമ്മുടെ ബന്ധുവിനെ ധിക്കരിക്കുന്നവരെ നമുക്ക് വെറുതെ വിട്ടുകൂടാ. ഞാൻ പറയുന്നു, ഇവിടെ നിന്നും കടന്നുപോകൂ, കടന്നുപോകൂ. ഞാൻ നിന്നെ ഒരിക്കലും വിടുകയില്ല നാരദ, ഒരിക്കലും വിടുകയില്ല. നാരായണ 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 നാരായണ. ഓം ആദിദേവായ നമ സ്വാഹ സ്വാഹ. ഓം ആദികർത്തായ നമ സ്വാഹ സ്വാഹ. ഓം സൃഷ്ടികർത്തായ നമ സ്വാഹ സ്വാഹ. ഓം പരമേശ്വരായ നമ സ്വാഹ സ്വാഹ. ഓം ആദിദേവായ നമ സ്വാഹ സ്വാഹ. ഓം ആദികർത്തായ നമ സ്വാഹ സ്വാഹ. ഓം സൃഷ്ടികർത്തായ നമ സ്വാഹ സ്വാഹ. ഓം സർവദേവായ നമ സ്വാഹ സ്വാഹ. നാരായണ നാരായണ, പ്രണാമം ഋഷി വിശ്വാമിത്ര. പാതാളവാസി തുന്തുവി രാക്ഷസൻ ഇവിടെ ഇപ്പോൾ ആക്രമിക്കാൻ എത്തും. തുന്തുവി രാക്ഷസൻ? മുകളിലേക്ക് വരൂ 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 വരൂ. സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. ശ്രീമൻ നാരായണ നാരായണ നാരായണ, ശ്രീമൻ നാരായണ നാരായണ നാരായണ, ശ്രീമൻ നാരായണ നാരായണ നാരായണ.
എന്റെ അദൃശ്യനയനങ്ങൾ നിന്നെ കാണുന്നു നാരദ. നീ പലതവണ അദൃശ്യനാകുന്നു, പക്ഷേ എനിക്കിപ്പോഴും നിന്നെ ദർശിക്കാനാകും. ഞാൻ നിന്നെ വിടുകയില്ല നാരദ. നാരദ, നാരായണൻ, നാരായണ. അങ്ങ് ഭയപ്പെടാതെ നാരദമുനി, ഇത് വിശ്വാമിത്രന്റെ ആശ്രമമാണ്. ഇവിടെ ധർമാത്മാക്കൾക്ക് യാതൊരു ആപത്തും സംഭവിക്കില്ല. അവിടെ നിൽക്കും. ഋഷിവര, അങ്ങനെ തടയരുത്. ഞാൻ നാരദനെ വെറുതെ വിടുകയില്ല. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല നാരദ. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. ഞാൻ നിന്റെ കഥ കഴിക്കും നാരദ. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. ശ്രീമൻ നാരായണ, നാരായണ, നാരായണ. വിശ്വാമിത്ര മഹർഷി അവിടുന്ന് ദുന്ദുബിയെ പാഠം പഠിപ്പിച്ചു. ഇനി അയാൾക്ക് രക്ഷയില്ല. പക്ഷേ ദേവർഷി, ഞങ്ങൾ ഋഷിമുനികൾക്ക് രാക്ഷസന്മാരുടെ ഭീഷണി പ്രതിദിനം ഏറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പ്രവർത്തിച്ചേ മതിയാകും. നാരായണ, നാരായണ. മഹർഷി, അങ്ങ് ധർമ്മകാര്യങ്ങൾ നിർവഹിക്കുമോ അതോ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുമോ? അങ്ങയ്ക്ക് സുരക്ഷയ്ക്കായി ഏതെങ്കിലും വീരശക്തിയുടെ സഹായം ആവശ്യമാണ്. അങ്ങയുടെ കഥനം സത്യമാണ്. ഇനി ഞങ്ങളുടെ രക്ഷയ്ക്കായി ശീഘ്രം തന്നെ ക്ഷത്രിയ വീരന്മാരുടെ സഹായം തേടും. ദുന്ദുവി ഒരു പാഠം പഠിച്ചു കഴിഞ്ഞു. എവിടെയെങ്കിലും തളർന്നു കിടക്കുന്നുണ്ടാകും. ശരി, ഇനി ഞാൻ വിടകൊള്ളട്ടെ. നാരായണ, നാരായണ. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല നാരദ. നീ ആരാണ്? ദുന്ദു വിരാക്ഷസനെ അറിയില്ലെന്നോ മൂഢവാനര? വാനര രാജൻ ബാലിയുടെ രാജ്യത്ത് ഏത് രാക്ഷസൻ വരുന്നുവോ അവൻ വധിക്കപ്പെടും. ബാലി? ആ ബാലി തന്നെയല്ലേ എന്റെ ബന്ധു രാവണനെ അപമാനിച്ചത്? എവിടെയാണ് അയാൾ? ഞാൻ അവനെ ജീവനോടെ വിടില്ല. ആദ്യം ഞങ്ങളോട് പോരാടൂ ദുന്ദുബി. എന്തു സംഭവിച്ചു യോദ്ധാക്കളെ? വാനരരാജ, പാതാളവാസി ദുന്ദുബി രാക്ഷസൻ അവിടുത്തെ ആക്രമിക്കാൻ ഇങ്ങോട്ട് വരുന്നു. പാതാളവാസി ദുന്ദുബി രാക്ഷസൻ? അയാൾ പറയുന്നു രാവണൻ അയാളുടെ ബന്ധുവെന്ന്. രാവണൻ അയാളുടെ ബന്ധുവെന്നു? അതായത് അയാൾ രാവണന്റെ ശ്യാലനാണ്. ആരാണോ ദുഷ്ടൻ ബാലി, എന്റെ ബന്ധു ദശമുഖൻ രാവണനെ അപമാനിച്ചവൻ? നോക്കൂ, ഇയാളുടെ ബലം പകുതിയായി കുറഞ്ഞിരിക്കുന്നു. ഇയാളെ വെറുതെ വിടരുത്, വെറുതെ വിടരുത്. ഞാനാണ് വാനരരാജൻ ബാലി. നീ മൃത്യുവിനിരയാകാനോ ഇവിടെ എത്തിയത്? അല്ല, ഞാൻ നിന്നെ വധിക്കാൻ എത്തിയതാണ്. നീ എന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ നിന്റെ വിധി സ്വയം തെരഞ്ഞെടുത്തു ദുന്ദുബി. ഞാൻ നിന്നെ വെറുതെ വിടില്ല ബാലി. ദുന്ദുബി
കുന്തുമ്പി, നിന്നെ ആരും ഇനി രക്ഷിക്കില്ല. എന്നെ വെറുതെ വിടൂ, എന്നെ വധിക്കരുത്, എന്നെ വെറുതെ വിടൂ, എന്നെ വെറുതെ വിടൂ, എന്നെ വെറുതെ വിടൂ ബാലി, എന്നെ വെറുതെ വിടൂ, എന്നെ വെറുതെ വിടൂ. പാതാളവാസി തുന്തുബി, നീ നമുക്ക് മുമ്പാകെ എത്തിയപ്പോൾ ആദ്യമേ നിന്റെ ശക്തി പകുതിയായി കുറഞ്ഞു കഴിഞ്ഞു. ഇനി നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. നിന്റെ പാതാളത്തിലെ ഇഷ്ടദേവൻ എവിടെ? കണ്ടില്ലേ, കണ്ടില്ലേ രാക്ഷസന്മാരുടെ അന്തകനായ ബാലിയുടെ ബലം. വാനരപതി ബാലി, നിങ്ങൾ മാതംഗർഷിയുടെ ആശ്രമത്തിൽ ഹത്യ നടത്തി ആശ്രമത്തെ അപവിത്രമാക്കി. നിങ്ങൾ ഇതിന് പ്രായശ്ചിത്തം ചെയ്യണം. പ്രായശ്ചിത്തം? ഒരു ദുഷ്ട രാക്ഷസനെ വധിച്ചതിന് എന്ത് പ്രായശ്ചിത്തമാണ്? മാതംഗർഷി, അങ്ങ് ധർമ്മവിരുദ്ധമായി സംസാരിക്കുന്നത് എന്തേ? നിങ്ങൾ നമുക്ക് ധർമ്മോപദേശം നൽകാൻ ഉരുമ്പെടുന്നോ? അതും മാതംഗർഷിക്ക്. എന്റെ തപോബലവും ശാപശക്തിയും ദേവകളെ പോലും സംഭീതരാക്കുന്നു. അങ്ങയുടെ ക്രോധം അനുചിതമാണ്. ഞാൻ ധർമ്മവിരുദ്ധമായി യാതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഈ ദുഷ്ടരാക്ഷസനെ അർഹിക്കുന്ന ശിക്ഷ നൽകിയെന്ന് മാത്രം. നിങ്ങൾ നമ്മുടെ ഈ ആശ്രമത്തിൽ ഒരു നിസ്സഹായ ജീവന്റെ ഹത്യ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ആശ്രമത്തിന്റെ പവിത്രമായ അന്തരീക്ഷം കളങ്കപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ നാം നിന്നെ ശപിക്കുന്നു. ഇനി നീ നമ്മുടെ ആശ്രമത്തിൽ എപ്പോഴെങ്കിലും പ്രവേശിച്ചു വന്നാൽ നിന്റെ ശിരസ് ഛിന്ന ഭിന്നമായി പോകും ബാലി. അരുത് മാതംഗർഷി, എന്നെ അങ്ങ് ശപിക്കരുത്. നാം ഈ ക്ഷണം നിന്നെ നമ്മുടെ ശാപത്താൽ ഭസ്മമാക്കുമായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ആശ്രമത്തിൽ ഇനി ഒരു മൃത്യു കൂടി ദർശിക്കുവാൻ ആഗ്രഹമില്ല. കടന്നുപോകൂ, ഈ നിമിഷം കടന്നുപോകൂ, കടന്നുപോകൂ. എന്തുണ്ടായി? എന്തേ ചിന്താധീനനായി കാണപ്പെടുന്നു? ജ്യേഷ്ഠത്തി, ഞാൻ ജ്യേഷ്ഠനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. ആ ദുന്ദുബി രാക്ഷസനുമായി ഏറ്റുമുട്ടി അപായം എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ? എന്താ ജ്യേഷ്ഠന്റെ അതുല്യ ബലത്തെ കുറിച്ച് അറിയില്ലെന്നുണ്ടോ? ഇന്ദ്രദേവനിൽ നിന്നുള്ള വരദാനവും വിസ്മരിച്ചുവോ? വരദാന പ്രകാരം, അതായത് ബലവാനായ ബാലിക്ക് മുമ്പാകെ വരുന്ന ശത്രുവിന്റെ ബലം പകുതിയായി കുറയും. എനിക്കറിയാം ജ്യേഷ്ഠത്തി, അറിയാമെങ്കിലും എങ്കിലും രാക്ഷസൻ രാക്ഷസൻ തന്നെയല്ലേ ജ്യേഷ്ഠത്തി? ഞാൻ കേട്ടത് മായാസുരന്റെ പുത്രനായ ദുന്ദുഭി പാതാളത്തിൽ നിന്നും നവീന രാക്ഷസീയ വിദ്യകൾ അഭ്യസിച്ചതിന് ശേഷമാണ് പൃഥ്വിയിലെത്തിയിരിക്കുന്നതെന്നാണ്. ഇനി ജ്യേഷ്ഠൻ അയാളുടെ കുതന്ത്രങ്ങളിൽ പെട്ടിട്ടുണ്ടായിരിക്കുന്നു. സുഗ്രീവ, സുഗ്രീവ, ജ്യേഷ്ഠ, ജ്യേഷ്ഠ സഹോദര, ജ്യേഷ്ഠ, ജ്യേഷ്ഠ, ദുന്ദുബി വധിക്കപ്പെട്ടുവോ? ഉവ്വ് സുഗ്രീവ, നീ ചിന്തിച്ചത് തികച്ചും സത്യമാണ്. പാതാള ലോകത്തിൽ നിന്നും പുറത്തു വന്ന ദുന്ദുബി രാക്ഷസൻ കരുത്തനായിരുന്നു. അയാളെ പരാജയപ്പെടുത്തുവാൻ എളുപ്പമായിരുന്നില്ല. ജ്യേഷ്ഠ, അങ്ങ് അയാളെ പരാജിതനാക്കിയില്ലേ? അവനെ വധിച്ചില്ലേ? വധിച്ചത് സത്യമാണ്, പക്ഷെ അവനെ വധിച്ചതിലൂടെ നാം ഒരു സങ്കടത്തിൽ അകപ്പെട്ടു. സങ്കടം? എന്ത് സങ്കടം?
ജ്യേഷ്ഠ, എനിക്ക് മനസ്സിലാകുന്നില്ല, അവൻ വധിക്കപ്പെട്ടെങ്കിൽ സങ്കടം എന്താണ്? തുന്തുബി രാക്ഷസനെ പിന്തുടർന്നുകൊണ്ട് നാം മാതംഗി ഋഷിയുടെ ആശ്രമാങ്കണത്തിലെത്തി. അപ്പോൾ പെട്ടെന്ന് മാതംഗി ഋഷിയുടെ ക്രോധത്തിന് പാത്രമായി. ഒരു രാക്ഷസനെ വധിച്ചുവന്നതിന് മാതംഗി ഋഷി എന്തിന് ക്രൂരനായി മാറണം? ആശ്രമത്തിൽ ദാനവഹത്യ അനുവദനീയമല്ല എന്ന കാരണം കൊണ്ട് തന്നെ. ഓ, അതിനാൽ അദ്ദേഹം അകാരണമായി ക്രൂരനായി. ജ്യേഷ്ഠ, ജ്യേഷ്ഠ അങ്ങന്റെ വാക്കുകൾ മാനിക്കാറില്ല, എന്നെ ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുപ്പിക്കയില്ല. ജ്യേഷ്ഠ, എന്നോട് എന്തിനാണ് ഈ അന്യായം? എന്റെ പ്രിയ സുഗ്രീവ, എന്റെ ഈ വാക്കുകൾ സദാ സ്മരിച്ചുകൊള്ളൂ. എപ്പോൾ എപ്പോൾ വരെ നിന്റെ ഈ ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കുന്നു അതുവരെ നീ ഒന്നിനെ കുറിച്ചും ചിന്താധീനനാകേണ്ടതില്ല. എനിക്ക് നിന്റെ വീര്യത്തെക്കുറിച്ച് സംശയമില്ല. മാത്രമല്ല, ഒന്നുകൂടിയുണ്ട്. ജ്യേഷ്ഠനെ കുറിച്ച് ഇത്രയും ആകാംക്ഷ അരുത്. അനാവശ്യ ചിന്തകളാൽ നീ നിന്റെ മനം കലുഷമാക്കരുത്. ജ്യേഷ്ഠ, ഞാൻ അങ്ങയുടെ വാക്കുകൾ സദാ സ്മരിച്ചുകൊള്ളാം. പക്ഷേ അങ്ങൊരു കാര്യം വെളിപ്പെടുത്തിയില്ല. മാതംഗരിഷി ക്രോധത്താൽ അങ്ങയോട് എന്തു പറഞ്ഞു? താര, ഇനിയും ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് എന്തു ഫലം? ഞാൻ വിജയിയായി ഇതാ നിങ്ങൾക്ക് മുന്നിൽ. ആ ദുന്തുബി രാക്ഷസൻ വധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അത്രയും അറിഞ്ഞാൽ പോരെന്നുണ്ടോ? മതി ജ്യേഷ്ഠ, അത്രയും മതി. അങ്ങ് രാവണനെ അന്ന് പരാജിതനാക്കി. അയാളുടെ പത്നിയുടെ സഹോദരനെ യമലോകത്തേക്ക് അയച്ചു. ഈ ശുഭവാർത്ത അതിശീഘ്രം കിഷ്കിന്ധാവാസികൾ അറിയേണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ മഹാമന്ത്രിക്ക് ആജ്ഞ നൽകാം. ദുന്തുബിയുടെ വധം ഒരു ഉത്സവമാകട്ടെ. കിഷ്കിന്ധാവാസികൾ അങ്ങേക്ക് ജയാരവം മുഴക്കും. മഹാരാജൻ ബാലി ജയിക്കട്ടെ! മഹാരാജൻ ബാലി ജയിക്കട്ടെ! മഹാരാജൻ ബാലി ജയിക്കട്ടെ! പ്രിയ ഹനുമാൻ, സൂര്യലോകത്ത് നിന്നും എത്തിയതിനു ശേഷം ഇവരെല്ലാം നിന്നെ കാണുവാനും സ്വാഗതം ചെയ്യുവാനും കൊതിക്കുകയായിരുന്നു. ഇന്നിവരുടെ ഇച്ഛ പൂർത്തിയായി. അതെ പുത്ര, സുനൂർ രാജ്യത്തെ പ്രജകളെല്ലാം നിന്റെ കീർത്തിഗാഥ കേട്ട് ആനന്ദചിത്തരായി. മാതേ, ഇതെന്റെ സൗഭാഗ്യമാണ്. മാതാപിതാ ഗുരുക്കന്മാരുടെ ആശീർവാദമാണ് എന്റെ ഉന്നതിക്ക് കാരണം. സുമേരു രാജ്യത്തെ മഹാരാജാവ് കേസരി വിജയിക്കട്ടെ. മഹാരാജൻ, കിഷ്കിന്ധയുടെ രാജാവ് വാനരരാജൻ ബാലിയുടെ രാജ്യത്തു നിന്നും അങ്ങേക്കായി ഒരു ശുഭവാർത്തയുണ്ട്. എന്താണ് ആ ശുഭവാർത്ത? മഹാരാജൻ, മഹാബലി ബാലി ലങ്കാപതി രാവണന്റെ മിത്രമായ രാക്ഷസൻ ദുന്തുബിയെ മല്ലയുദ്ധത്തിൽ വധിച്ചു. ദുന്തുബി രാക്ഷസനെ കുറിച്ച് നാം മുമ്പ് കേട്ടിട്ടില്ല. മഹാരാജൻ, അറിഞ്ഞതിൻ പ്രകാരം ഈ രാക്ഷസൻ പാതാളവാസിയാണ്. അയാൾ രാവണന്റെ പത്നി മണ്ഡോദരിയുടെ ജ്യേഷ്ഠനാണ്. പാതാളത്തിൽ നിന്നോ? പാതാള ലോകത്തിലെ ബലവാനായ രാക്ഷസനെ മഹാരാജൻ ബാലി വധിച്ചെന്നോ? ധന്യൻ തന്നെ മഹാരാജൻ ബാലി, അങ്ങ് ധന്യൻ തന്നെ. മഹാറാണി അഞ്ജന, നമുക്ക് മഹാരാജൻ ബാലിയുടെ ഈ പരാക്രമത്തിന് അഭിനന്ദിക്കേണ്ടതുണ്ട്. തീർച്ചയായും മഹാരാജൻ, തീർച്ചയായും. പിതാശ്രീ, മഹാരാജൻ ബാലി സൂര്യപുത്രൻ സുഗ്രീവന്റെ ജ്യേഷ്ഠനല്ലേ? അതേ ഹനുമാൻ, ബാലി സുഗ്രീവന്മാരുടെ സഹോദര സ്നേഹം ആര്യാവർത്തത്തിൽ പ്രസിദ്ധമാണ്. ആ സ്നേഹബന്ധം മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഇരുവരും ഒന്നിച്ചാണ് വസിക്കുന്നത്. മാതേ, എനിക്ക് സുഗ്രീവരാജനെ ദർശിക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായും. പക്ഷെ കാര്യമെന്താണ് ഹനുമാൻ? എന്റെ ഗുരു സൂര്യദേവന്റെ ആജ്ഞാനുസാരമാണ് പിതാശ്രീ, ഞാൻ വാനരരാജൻ സുഗ്രീവനെ ദർശിക്കാൻ പോകുന്നത്. ഉദ്ദേശം എന്താണ് പുത്ര? മാതേ, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എല്ലാം വിശദീകരിക്കാം. പിതാശ്രീ, ഞാനും വരുന്ന കിഷ്കന്ധയിലേക്ക് വാനരരാജൻ ബാലി അഭിനന്ദിക്കാം. തീർച്ചയായും പുത്ര. ലങ്കാപതി രാവണൻ ജയിക്കട്ടെ! 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 പാതാളവീര മായാവി, താങ്കളുടെ സഹോദരൻ ദുന്തുബിയെ കാണുന്നില്ലല്ലോ. എവിടെയാണ് അദ്ദേഹം? ബാലിയെ പരാജിതനാക്കി ഇതുവരെ തിരിച്ചെത്തിയില്ലേ? ആശ്ചര്യം തന്നെ ലങ്കാപതി, ദുന്തുബി എന്നേക്കാൾ ഇരട്ടി ബലശാലിയാണ്. 1000 സൈനികരെ ഏകനായി നേരിടുവാൻ മാത്രം ശക്തിയുള്ളവനുമാണ്. എന്നിട്ടും ദുന്തുബി ഇതുവരെ തിരിച്ചെത്തിയില്ല. അതിന്റെ അർത്ഥം നമ്മുടെ ചാരന്മാരുടെ കാര്യശേഷി നിഷ്പ്രയോജനമെന്നാണ്.
രാക്ഷസ സേനാപതി, ആര്യാവർത്തത്തിൽ നമ്മുടെ ചാരന്മാർ നിദ്രയിലാണോ? ലങ്കാധിപതിയായ രാവണന്റെ അടുത്ത ബന്ധു ദുന്ദുബയെ കുറിച്ച് അറിയിക്കേണ്ടത് അവരുടെ കർത്തവ്യമല്ലേ? തീർച്ചയായും ലങ്കാപതി, പാതാളവീരൻ ദുന്ദുബിയുടെ കൂടെ നമ്മുടെ രാക്ഷസന്മാരും കിഷ്കിന്ധയിലേക്ക് പോയിരുന്നു. പക്ഷേ അവരെല്ലാം വധിക്കപ്പെട്ടോ? വധിക്കപ്പെട്ടെങ്കിൽ അവരുടെ മൃത്യുവിന്റെ വാർത്ത എന്തുകൊണ്ട് നമ്മെ അറിയിച്ചില്ല? ഈ അപരാധം ശിക്ഷാർഹം തന്നെയല്ലേ? അങ്ങയുടെ വാക്കുകൾ സത്യം തന്നെയാണ് രാജൻ. ഇന്ന് സഭ ആരംഭിക്കുന്നതിനോടൊപ്പം ഈ ദുഃഖവാർത്ത അറിയിക്കണമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ എന്നോട് ക്ഷമിച്ചാലും രാജൻ, പാതാളവീരൻ ദുന്ദുബിയുടെ അകാല മൃത്യുവിന്റെ വാർത്ത നൽകാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. എന്താണ് പുലമ്പുന്നത്? പാതാളവീരൻ ദുന്ദുബി വധിക്കപ്പെട്ടെന്നോ? എപ്പോൾ? എങ്ങനെ? ബാലിയാൽ ദുന്ദുബി വധിക്കപ്പെട്ടു. ബാലിക്ക് മുമ്പിൽ ദുന്ദുബിയുടെ ശക്തി പകുതിയായി. അങ്ങനെ അദ്ദേഹത്തെ ദുന്ദുബിയുടെ മൃത്യുവിൽ നമുക്കും പങ്കുണ്ട്. നാമാണ് ദുന്ദുബിയെ ബാലി നിഗ്രഹത്തിനായി അയച്ചത്. ദുന്ദുബിയുടെ ഹത്യയ്ക്ക് നാം പകരം ചോദിക്കും. നാം ബാലിയെ വെറുതെ വിടില്ല. ജ്യേഷ്ഠ രാവണ, അനുവദിക്കുകയാണെങ്കിൽ എനിക്കൊരു അപേക്ഷയുണ്ട്. നാം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന വേളയിൽ നീ നമുക്ക് വിരുദ്ധമായി നിലകൊള്ളാറുണ്ട്. പറയൂ, എന്താണ് നിന്റെ അപേക്ഷ? ബാലിയുടെ ബലം അങ്ങക്ക് നേരിട്ടറിയാം. അങ്ങക്ക് ബ്രഹ്മദേവന്റെ വരവും ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും അന്നങ്ങ് പരാജിതനായി. ദുഷ്ട വിഭീഷണ, ഈ രാജ്യസഭയിൽ വെച്ച് ലങ്കാപതി രാവണനെ അപമാനിക്കുവാനാണോ നിന്റെ ഭാവം? ഒരിക്കലുമല്ല ലങ്കാപതി, ഒരിക്കലുമല്ല. അങ്ങയുടെ അനുജനും ശുഭചിന്തകനും എന്ന നിലയിൽ ഞാൻ എന്റെ കർത്തവ്യം നിർവഹിച്ചതാണ്. നിശബ്ദനാകൂ വിഭീഷണ, താങ്കളുടെ വാക്കുകൾ ഇവിടെ വിലക്കെടുക്കാനാവില്ല. രാക്ഷസകുലത്തിൽ ജന്മം കൊണ്ട നിങ്ങൾ സദാ ഭീരുവിനെ പോലെ സംസാരിക്കുന്നു. ലങ്കാപതി രാവണനെ വീണ്ടും ക്രുദ്ധനാക്കരുത്. നിശബ്ദനാകൂ മുത്തച്ഛ. ലങ്കാധിപതി രാവണന്റെ അനുവാദത്തോടെയാണ് ഞാൻ എന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. ജ്യേഷ്ഠ രാവണൻ, അതീവ ബലശാലിയായ ബാലിയെ പരാജയപ്പെടുത്താൻ സംഘർഷത്തിന്റെ മാർഗമെല്ലാം മറിച്ച് മറ്റു മാർഗം കണ്ടെത്തണം. മുത്തച്ഛന്റെ വാക്കുകൾ സത്യം തന്നെയാണ് വിഭീഷണ. നീ രാജ്യസഭയിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല. നിന്നിൽ സദാ ഭീരുത്വം നിറഞ്ഞു നിൽക്കുന്നു. അത് രാക്ഷസകുലത്തിന്റെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തും. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഇവിടെ നിന്ന് പുറത്തു പോകൂ. ആജ്ഞ പോലെ. പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്, ബാലിയുമായുള്ള സംഘർഷം അഭികാമ്യമല്ല. മുൻകോപത്താൽ വിവേകം നഷ്ടപ്പെട്ട് ഏറ്റുമുട്ടുന്നത് ബുദ്ധിമോശമാകും. സ്വന്തം സഹോദരൻ ദുന്ദുബിയുടെ മൃത്യുവിന് പ്രതികാരം ഞാൻ നടത്തും. ലങ്കാപതി രാവണ, ബാലിയുടെ ബലം മുഷ്ടി കൊണ്ട് ഞാൻ തകർത്തു കളയും. പ്രണാമം ഗുരുദേവ. അങ്ങയുടെ പാദസ്പർശത്താൽ അയോധ്യയുടെ രാജ്യസഭ പാവനമായി. അങ്ങയെ ദർശിച്ചതിലൂടെ നാം സന്തുഷ്ടനായി രാജൻ. ഋഷിവര, നാം എന്തു സേവനമാണ് ചെയ്യേണ്ടത്? നമ്മുടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ഉദ്ദേശ്യമുണ്ട് രാജൻ. ആജ്ഞാപിച്ചാലും. ഇതങ്ങയ്ക്ക് അറിവുള്ളതാണ്, ആര്യാവർത്തത്തിലെ പാവനഭൂമിയിൽ രാക്ഷസരുടെ ആക്രമങ്ങൾ. അവർ ഋഷിമുനിമാരുടെ ആശ്രമങ്ങൾ ആക്രമിച്ച് ശുദ്ധാത്മാക്കളെ പീഡിപ്പിക്കുന്നു. അങ്ങയോട് നാം യോജിക്കുന്നു ഋഷിവര. രാക്ഷസന്മാരുടെ വിധ്വംസക പ്രവൃത്തികൾ തടയുവാനായി നാം എന്നും നിലകൊണ്ടിട്ടുണ്ട്. നമുക്കറിയാം രാജൻ, ദേവാസുര യുദ്ധത്തിൽ അങ്ങ് അത്ഭുതകരമായ ശക്തികൾ പ്രദർശിപ്പിച്ചുകൊണ്ട് രാക്ഷസരെ പരാജിതരാക്കി, ദേവഗണങ്ങളെ ദുർദശയിൽ നിന്നും രക്ഷിച്ചു. ആ സംഭവം കഴിഞ്ഞ് കാലമേറെയായി. അസുരന്മാർ വീണ്ടും ശക്തി പ്രാപിച്ചു കഴിഞ്ഞു.
അറിയിച്ചാലും ഗുരുദേവ, നാം അങ്ങേ ഏതു രീതിയിലാണ് സഹായിക്കേണ്ടത്? അറിയിച്ചാലും സങ്കോചമരുത്. അങ്ങ് ഞങ്ങൾക്ക് വാക്ക് നൽകണം രാജൻ. സൂര്യവംശ രാജാക്കന്മാർ ആരെയും വെറും കൈയോടെ തിരിച്ചയക്കാറില്ല. അങ്ങയുടെ ആവശ്യം എന്താണ് ഋഷിവര? ആജ്ഞാപിച്ചാലും നാം എന്തു നൽകണം? ധർമാത്മാക്കളെ രക്ഷിക്കുവാൻ, രാക്ഷസരുടെ അക്രമങ്ങൾക്ക് അന്ത്യം കുറിക്കുവാൻ മഹാരാജൻ. അങ്ങ് അങ്ങയുടെ രണ്ടു പുത്രന്മാർ രാമനെയും ലക്ഷ്മണനെയും ഞങ്ങളോടൊപ്പം അയക്കണം. ഋഷിവര, രാമലക്ഷ്മണന്മാർക്ക് രാക്ഷസ യുദ്ധത്തിന്റെ അനുഭവമില്ല. ഇതങ്ങൾക്ക് അറിവുള്ളതാണ്. നമുക്കറിയാം രാജൻ, നമുക്കിതുകൂടി അറിയാം. രാമലക്ഷ്മണന്മാരിലുള്ള ക്ഷാത്രവീര തേജസ് ഏത് ശക്തിയെയും നേരിടാൻ പ്രാപ്തമാണ്. അങ്ങ് അനുവദിക്കുമെങ്കിൽ ഒരു അപേക്ഷയുണ്ട് പിതാശ്രീ. തീർച്ചയായും, നാം നിന്റെ അഭിപ്രായം അറിയാൻ ഉത്സുകനാണ്. ഋഷി വിശ്വാമിത്രന്റെ കഥനം സത്യമാണ്. അതെ പിതാശ്രീ, നാം സൂര്യവംശികളും ക്ഷത്രിയരുമായിരിക്കെ ധർമ്മസംരക്ഷണം നമ്മുടെ ധർമ്മം മാത്രമല്ല, കർത്തവ്യവും കൂടിയാണ്. യുദ്ധാനുഭവം ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ധർമ്മവിരോധികളായ രാക്ഷസന്മാരെ ശിക്ഷിക്കാനാകും. കണ്ടു കണ്ടു രാജൻ, എത്രയോ കർത്തവ്യ പരിപാലകന്മാരാണ് അങ്ങയുടെ കുമാരന്മാർ. ഇനി വാക്കു നൽകാൻ എന്തിനാണ് വിളംബം? ഗുരുദേവ, വാക്കു നൽകുന്നതിന് മുമ്പ് ഗുരു വസിഷ്ഠനോടും മഹാറാണിമാരോടും കൂടി ഒന്ന് ആലോചിക്കേണ്ടതല്ലേ? ക്ഷമിക്കണം പിതാശ്രീ, വാക്ക് നൽകുന്നതിലുള്ള വിളംബം രഘുകുല രീതിയല്ല. ധന്യം രാമ, ധന്യം. നീ സൂര്യവംശത്തിന്റെയും രഘുകുലത്തിന്റെയും മാതൃകയാണ്. അവിടുത്തെ ഇച്ഛ പോലെ ഋഷിവര, നാം രാമലക്ഷ്മണന്മാരെ അല്പദിനങ്ങൾക്കായി അങ്ങയോടൊപ്പം അയക്കാമെന്ന് വാക്കു നൽകുന്നു. മംഗളം ഭവിക്കട്ടെ രാജൻ. ഇനി നാം കുലഗുരു ബ്രഹ്മർഷി വസിഷ്ഠനെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് രാജകുമാരന്മാരുടെ യാത്രയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്താലും. ആജ്ഞ പോലെ ഋഷിവര, രണ്ട് കുമാരന്മാരെയും അങ്ങയ്ക്കൊപ്പം ആശ്രമത്തിലേക്ക് അയക്കാം. പ്രണാമം ഗുരുദേവ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ രാമലക്ഷ്മണന്മാരെ പോകാൻ അനുവദിക്കില്ല. മഹാരാജൻ, എന്തിനീ വാക്കുകൊടുത്തു? നമ്മുടെ പുത്രർ പുഷ്പസമാനർ ആ രാക്ഷസരെ എങ്ങനെയാണ് നേരിടുക? ഇതുകൂടി പറയൂ, നിങ്ങളില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? പുത്രവിയോഗത്താൽ തകരുന്ന മാതൃഹൃദയങ്ങളെ കുറിച്ച് മഹാരാജൻ ചിന്തിച്ചില്ല. വാക്ക് നൽകിക്കഴിഞ്ഞു മാതേ, ഇനി നമുക്ക് ഈ വാക്ക് നിറവേറ്റേണ്ടതുണ്ട്. ഞങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കൂ മാതേ, വിജയം വരിക്കുവാൻ ഞങ്ങൾ ആശീർവദിച്ചാലും മാതേ. മഹാരാജൻ, വാക്ക് നൽകും മുമ്പ് ഞങ്ങളോടുകൂടി ആലോചിക്കാമായിരുന്നില്ലേ? മഹാറാണി, ഇവർ സ്വയം ഋഷി വിശ്വാമിത്രനോട് രാക്ഷസരെ അമർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചു. ചോദിച്ചാൽ നൽകുക രഘുകുല രീതിയാണ്. ഞങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല, ഞങ്ങളുടെ ഉദ്ദേശ്യം സഫലമാവുക തന്നെ ചെയ്യും. ഞങ്ങൾ വിടകൊള്ളട്ടെ. വാനരരാജൻ ബാലി ജയിക്കട്ടെ! 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 കിഷ്കിന്ധ രാജ്യത്തിലെ വീരപുരുഷന്മാരെ, മാന്യ പ്രജകളെ, രാവണനയച്ച ക്രൂരനായ ദുന്ദുബി രാക്ഷസൻ നമ്മെ വധിക്കാനാകുമെന്ന ഉദ്ദേശ്യത്തോടെയാണ് ആക്രമിച്ചത്. പക്ഷേ ഏറ്റുമുട്ടലിൽ അവൻ പരാജിതനായി. ദുന്ദുബി യമലോകത്തിലുമെത്തി. ഇതെല്ലാം നിങ്ങളേവരുടെയും പ്രാർത്ഥനയുടെയും ശുഭകാമനയുടെയും ഫലമാണ്. നമുക്ക് ജയാരവം ശ്രവിക്കുന്നതിൽ താല്പര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ജയാരവം മുഴക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊപ്പം സഹോദരൻ സുഗ്രീവനും ജയാരവം മുഴക്കൂ. ഞങ്ങൾ സഹോദരന്മാർ, ഇരു ശരീരവും ഒരാത്മാവുമാണ്. ഞങ്ങൾ ഇരുവരും സമന്മാരാണ്. വാനരപതി ബാലി സുഗ്രീവന്മാർ ജയിക്കട്ടെ! വാനരപതി ബാലി സുഗ്രീവന്മാർ ജയിക്കട്ടെ! വാനരപതി ബാലി സുഗ്രീവന്മാർ ജയിക്കട്ടെ! വാനരപതി ബാലി സുഗ്രീവന്മാർ ജയിക്കട്ടെ! സുമേരു രാജൻ വാനരപതി കേസരിയും
രാജകുമാരൻ ഹനുമാനും എഴുന്നള്ളുന്നു. വീരന്മാരായ ബാലി സുഗ്രീവന്മാർ ജയിക്കട്ടെ. ഞങ്ങൾ താങ്കളെ അഭിനന്ദിക്കാൻ എത്തിയതാണ്. സ്വാഗതം സുമേരുപതി കേസരി മഹാരാജൻ, രാജകുമാരൻ ഹനുമാൻ. പ്രണാമം മഹാരാജൻ ബാലി. പ്രണാമം മഹാരാജൻ സുഗ്രീവ. ഈ കിഷ്കിന്ധ സന്ദർശനം ഞങ്ങളെ സന്തുഷ്ടരാക്കി കേസരി രാജൻ. വീര ഹനുമാൻ, അങ്ങയുടെ നാമം സംസാരമൊന്നാകെ ഖ്യാതി നേടിക്കഴിഞ്ഞു. ബാല്യം മുതൽ അങ്ങ് ഇതുവരെ പ്രദർശിപ്പിച്ച പരാക്രമങ്ങൾ വാനരകുലത്തിന് കീർത്തിയുണ്ടാക്കി. മഹാനുഭാവ, ഞാൻ താങ്കളുടെ സേവകനാണ്. അതുതന്നെയാണ് എന്റെ ജന്മോദ്ദേശവും. അങ്ങയുടെ പിതാവ് മഹാരാജൻ കേസരി കുംഭസാധൻ ശംഭസാധൻ എന്നീ ദുഷ്ടരായ രാക്ഷസന്മാരെ വധിച്ചുകൊണ്ട് വാനരകുലത്തിന്റെ നാമം ഉന്നതമാക്കി. നമ്മുടെ പരാക്രമം ഇദ്ദേഹത്തിന്റെ മുമ്പിൽ തുച്ഛമാണ്. പാതാളവാസി മഹാബലവാൻ ദുന്ദുബി രാക്ഷസനെ വധിച്ചുകൊണ്ട് അങ്ങ് രാക്ഷസന്മാരുടെ ശക്തിയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ബാലി, അങ്ങയുടെ പ്രവൃത്തി മഹത്തരം തന്നെയാണ്. അതിനാൽ ഞങ്ങൾ താങ്കളെ അഭിനന്ദിക്കാനെത്തിയതാണ്. പിതാശ്രീ, അനുവദിക്കുമെങ്കിൽ ഒരു കാര്യം പറയട്ടെ? തീർച്ചയായും പുത്ര. സുഗ്രീവ് മഹാരാജൻ, അങ്ങയുടെ സഖാവും മന്ത്രിയുമായി അങ്ങയെ സേവിക്കാൻ എന്നെ അനുവദിക്കുമോ? ബാലി സുഗ്രീവന്മാരെ, ഹനുമാന്റെ ഇച്ഛ വാനരകുലത്തിന്റെ ഉന്നതിക്ക് ഗുണകരം തന്നെയാകും. പിതാശ്രീ, അതിനേക്കാൾ മഹത്തായ കാര്യം എന്റെ ഗുരു സൂര്യദേവന്റെ ഇച്ഛ പൂർത്തീകരിക്കാനുമാകും. സൂര്യദേവന്റെ ഇച്ഛ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഹനുമാൻ. അതെ സുഗ്രീവരാജൻ, സൂര്യദേവന്റെ ഇച്ഛാനുസാരം ഞാൻ ആജീവനാന്തം അങ്ങയുടെ സഖാവും രക്ഷകനുമാകും. ഞാൻ അതിശീഘ്രം തന്നെ സൂര്യദേവന്റെ ഇച്ഛ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു. വീര ഹനുമാൻ, സൂര്യദേവൻ നമ്മുടെ രക്ഷയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ? മഹാരാജൻ, നിങ്ങൾ ഇരുവരും ഭിന്നരല്ല. അപ്പോൾ രക്ഷയും വേറെ വേറെ വേണ്ടതില്ല. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും രക്ഷകനായിരിക്കും. അതും നിങ്ങൾ അനുവദിക്കുമെങ്കിൽ. വീരഹനുമാൻ, താങ്കളെപ്പോലെ പരാക്രമിയായ പുരുഷന്റെ സൗഹൃദം ലഭിക്കുക ഞങ്ങളുടെ സൗഭാഗ്യമാണ്. അനുവാദത്തിന്റെ ആവശ്യമേയില്ല. ഇന്നത്തെ ദിനം തികച്ചും ശുഭകരം തന്നെയാണ്. അങ്ങയെ ദർശിക്കാനായി വീരഹനുമാന്റെ സൗഹൃദവും നേടി. ചൊല്ലു മഹാരാജൻ കേസരി, വീരഹനുമാൻ ജയിക്കട്ടെ. വീരഹനുമാൻ ജയിക്കട്ടെ. വീരഹനുമാൻ ജയിക്കട്ടെ.